എല്ലാ കൂട്ടുകാർക്കും എഫ് ക്രിസ്മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് ആയി ലഭിക്കാൻ വേണ്ടി അതുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഒമ്പതാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ ഒന്നാമത്തെ പാഠമായ മധ്യകാല ലോകം അധികാര കേന്ദ്രങ്ങൾ എന്ന പാഠഭാഗമായിരുന്നു. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ആ പാഠത്തിലെ തന്നെ മാലി സാമ്രാജ്യം മുതലുള്ള ഭാഗങ്ങൾ ഒന്ന് ചർച്ച ചെയ്യാം. മാലി സാമ്രാജ്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ആഫ്രിക്കയിൽ നിലനിന്നിരുന്ന ഒരു സാമ്രാജ്യമായിരുന്നു മാലി സാമ്രാജ്യം. മാലി സാമ്രാജ്യത്തിലെ കേന്ദ്രം എന്ന് പറയുന്നത് മാലി തന്നെയായിരുന്നു. മാലി സാമ്രാജ്യത്തിലെ പ്രഗത്ഭനായ ഒരു ഭരണാധികാരിയായിരുന്നു മൻസ മൂസ അഥവാ കങ്കൻ മൂസ എന്ന ഭരണാധികാരി. ഇനി നമുക്ക് മാലിയുടെ പ്രത്യേകതകൾ നോക്കാം. സ്വർണ ശേഖരം കൊണ്ട് സമ്പന്നമായ ഒരു നാടായിരുന്നു മാലി. മാലിയിലെ പ്രധാനപ്പെട്ട ഒരു കച്ചവട കേന്ദ്രമായിരുന്നു തിംബുക്തു. സ്വർണം, ആനക്കൊമ്പ്, അടിമ കച്ചവടം എന്നിവയ്ക്ക് വേണ്ടി യൂറോപ്യൻ നാടുകളിൽ നിന്ന് വരെ കച്ചവട സംഘങ്ങൾ തിംബുക്തുവിലെത്തിയിരുന്നു. മാത്രമല്ല തിംബുക്തുവിൽ അവിടുത്തെ രാജാവ് ജനങ്ങൾക്ക് വേണ്ടി പണി കഴിപ്പിച്ച ഒരു സർവകലാശാലയും ദി ഗ്രേറ്റ് മോസ്ക് എന്ന ഒരു ഇസ്ലാമിക വിജ്ഞാന കേന്ദ്രവും അവിടെ നിലനിന്നിരുന്നു. അടുത്തതായി നമുക്ക് മധ്യകാല ചൈനയെയും ജപ്പാനെയും കുറിച്ച് ചർച്ച ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ അയൽരാജ്യമായ ചൈനയെ കുറിച്ച് ചർച്ച ചെയ്യാം. ചൈനയിൽ ടാങ് സോങ് മിങ് മഞ്ജു അഥവാ ടി എസ് എം എം എന്ന് വേണമെങ്കിൽ ഓർത്തേക്കാം, ഇങ്ങനെ നാല് രാജവംശങ്ങളായിരുന്നു ചൈന പ്രധാനമായും ഭരിച്ചിരുന്നത്. ചൈനയിലെ പരമാധികാരം എന്ന് പറയുന്നത് ചക്രവർത്തിക്ക് തന്നെയായിരുന്നു. ചൈനയിൽ ഇപ്പോൾ നമ്മുടെ ഈ പി എസ് സി നടക്കുന്നത് പോലെ തന്നെ ചൈനയിൽ വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനമാക്കി മത്സര പരീക്ഷകളിലൂടെ ഉദ്യോഗസ്ഥരെയും മറ്റും തിരഞ്ഞെടുത്തിരുന്നു. മാത്രമല്ല ചൈനയിലെ ചക്രവർത്തികൾ മതസൗഹാർദ്ദത്തെയും കച്ചവടത്തെയും നന്നായി പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ മധ്യകാല ചൈനയെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഇനി നമുക്ക് മധ്യകാല ജപ്പാനെ കുറിച്ച് ചർച്ച ചെയ്യാം. മധ്യകാല ജപ്പാന്റെ തലസ്ഥാനം എന്നത് ടോക്കിയോ എന്ന നഗരമായിരുന്നു. ജപ്പാനിൽ പരമാധികാരം ചക്രവർത്തിക്കായിരുന്നു. ചൈനയിലും പരമാധികാരം ചക്രവർത്തിക്ക് തന്നെയായിരുന്നു. എന്നാലും പരമാധികാരം ചക്രവർത്തിക്കാണെങ്കിലും അധികാരം പ്രധാനമായും കൈയിട്ടിരുന്നത് ഷോഗണുകൾ എന്ന ഭൂപ്രഭുക്കന്മാരായിരുന്നു. ഇത്രയുള്ള ജപ്പാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇനി നമുക്ക് മധ്യകാല അമേരിക്കയെ കുറിച്ച് ഒന്ന് ചർച്ച ചെയ്താലോ. മധ്യകാല അമേരിക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമായി തന്നെ നമുക്ക് പഠിക്കാനുള്ളത് മധ്യകാല അമേരിക്കയിൽ നിലനിന്നിരുന്ന സംസ്കാരങ്ങളെ കുറിച്ചായിരുന്നു. മിസിസിപ്പി, മായൻ, അസ്തക്, മൊഗല്ലോൻ, കരീബിയൻ, പടയൻ, ടോൾട്ടക്, ഇൻക എന്നീ എട്ട് സംസ്കാരങ്ങളാണ് അമേരിക്കയിൽ പ്രധാനമായും നിലനിന്നിരുന്നത്. പ്രധാനമായും പഠിക്കാനുള്ളത് മധ്യകാല അമേരിക്കയിലേക്ക് കുടിയേറിയ യൂറോപ്യന്മാരെ കുറിച്ചാണ്. പതിനാറാം നൂറ്റാണ്ടോടുകൂടി യൂറോപ്യന്മാർ അമേരിക്കയിലേക്ക് കുടിയേറുകയും അവിടെ കോളനികൾ സ്ഥാപിക്കുകയും ചെയ്തു. അവിടുത്തെ തദ്ദേശീയമായൊരു സംസ്കാരം, അമേരിക്കയിലെ തദ്ദേശീയമായ സംസ്കാരം അവർ നശിപ്പിച്ചു. യൂറോപ്യന്മാർ അവരുടെ സംസ്കാരം അവിടെ വളർത്തി. ആഫ്രിക്കയിൽ നിന്നും മറ്റും നീഗ്രോകളെ കൊണ്ടുവന്ന് അവർ അവിടെ പണിയെടുപ്പിച്ചു. മാത്രമല്ല അമേരിക്കയിലുണ്ടായിരുന്ന പാവം ജനങ്ങളെ അവർ കൂട്ടക്കൊലക്ക് വിധേയരാക്കുകയും ചെയ്തു. അടുത്തതായി നമുക്ക് ഈ പാഠത്തിലെ അവസാനത്തെ ഭാഗമായ ഫ്യൂഡലിസത്തിന്റെ തകർച്ച എന്ന ഭാഗം ചർച്ച ചെയ്യാം. ആദ്യമായി തന്നെ നമുക്ക് എന്താണ് ഫ്യൂഡലിസം എന്ന് നോക്കാം. ഭൂമിയുമായി ബന്ധപ്പെട്ട സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ വ്യവസ്ഥയാണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫ്യൂഡലിസത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായ ഘടകങ്ങൾ ചർച്ച ചെയ്യാം. കാലാവസ്ഥാ മാറ്റം, ഭക്ഷ്യക്ഷാമം, പിന്നെ പ്ലേഗ് എന്ന പകർച്ചവ്യാധി, കുരിശുയുദ്ധങ്ങൾ, രാജാക്കന്മാരുടെ വെടിമരുന്നിന്റെ കുത്തക, കർഷക കലാപങ്ങൾ, ദേശരാഷ്ട്രങ്ങളുടെ ആവിർഭാവം എന്നിവയും ഫ്യൂഡലിസത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോയിലൂടുകൂടി നമ്മൾ ഈ പാഠത്തിലെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്തു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് ആയി ലഭിക്കാൻ വേണ്ടി അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി കാണുന്നത്. ഗുഡ് ബൈ.